ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡിപുരത്തേക്കാണ്. നമ്മൾ ഈ സുന്ദരപാണ്ഡിപുരത്ത് പോകുന്നത് അവിടെ നിരവധിയായിട്ടുള്ള സൂര്യകാന്തി പാടങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഈ സൂര്യകാന്തി പാടങ്ങൾ നല്ലപോലെ പൂവിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് നിരവധി ആൾക്കാർ ഇപ്പോൾ അവിടെ പോകുന്നുണ്ട്. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ട്രിപ്പ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോന്നി അച്ചൻകോവിൽ കാനനപാതയിലൂടെ സഞ്ചരിച്ച് തമിഴ്നാട്ടിലെത്തുന്നു. അവിടെ ചെങ്കോട്ടെ ബോർഡറിൽ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, അതിൻ്റെ പേരാണ് റഹ്മത്ത് ഹോട്ടൽ. അവിടെയുള്ള ഒരു ഫേമസ് വിഭവമാണ് ബോർഡർ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ബോർഡർ ചിക്കൻ കഴിക്കുന്നു. അതുവഴി നമ്മൾ സുന്ദരപാണ്ഡിപുരത്തേക്ക് നമ്മളെ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോന്നി അച്ചൻകോവിൽ കാനനപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബ് കിട്ടുന്ന യാത്ര തന്നെയാണ് ഈ കോന്നി അച്ചൻകോവിൽ കാനനപാതയിലൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആനത്താരകളും അതുപോലെ മറ്റു വന്യമൃഗങ്ങളും ക്രോസ് ചെയ്യുന്ന ഈ റോഡ് ക്രോസ് ചെയ്യുന്ന നിരവധി സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ഇതിലെ യാത്ര ചെയ്യുക. അതായത് വന്യമൃഗങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വളരെ ശ്രദ്ധാപൂർവം വാഹനം ഓടിച്ചു പോവുക. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന കുപ്പിയുടെ കവറ് അതുപോലെ തന്നെ മറ്റ് പ്ലാസ്റ്റിക് കവറുകളൊന്നും ദയവ് ചെയ്ത് ആരും ഈ കാനനപാതയിൽ നിക്ഷേപിക്കാതെ ഇരിക്കുക. അപ്പോൾ നമ്മൾ കോന്നി അച്ചൻകോവിൽ കാനനപാതയിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ ഇതാ ഇത്തരത്തിൽ പനന്തൊങ്ക് വിൽക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിത് വാങ്ങിക്കുന്നതിന് മുമ്പായി ഇതിൻ്റെ വില കൃത്യമായി അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ കഴിച്ചതിന് ശേഷം അവരോട് വില ചോദിക്കുമ്പോൾ അവർ പറയുന്ന വില കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിലൂടെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെങ്കോട്ട ബോർഡറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെങ്കോട്ട ബോർഡറിലാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ഫേമസ് ഹോട്ടലുള്ളത്, റഹ്മത്ത് ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിനെ ലക്ഷ്യമാക്കി നടന്നു. ആ ചെങ്കോട്ട ബോർഡറിൽ തന്നെയാണ് ആ ഹോട്ടലുള്ളത്. ബോർഡറിലായതുകൊണ്ടായിരിക്കും ഇതിനെ ബോർഡർ ചിക്കൻ എന്നറിയപ്പെടുന്നത്. ഇതാണ് റഹ്മത്ത് ഹോട്ടൽ. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ ഒരു അനക്സ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയി. അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ് ഈ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, നല്ല തിരക്കാണ്. ഞങ്ങൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. നല്ല രീതിയിൽ ഇടി കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റി. അപ്പം ഈ ബോർഡർ ചിക്കൻ എന്താണ് എന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. ആദ്യമായിട്ടാണ് ഞാനൊരു ഹോട്ടലിൽ ഇത്ര തിരക്കിൽ ഇടി കൊണ്ട് ഹോട്ടലിനുള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഈ കഴിക്കുന്ന ആൾക്കാർ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ അവർ വന്ന് ഓർഡർ എടുത്തു. അപ്പോൾ ഇതാണ്
ബോർഡർ ചിക്കൻ എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടില്ലേ, അപ്പോൾ ഇത് കഴിക്കാനായിട്ടും നല്ല രുചി ഉണ്ടായിരുന്നു. നമ്മളിത് കാണുന്ന പോലെയല്ല, അത്യാവശ്യം കഴിക്കാൻ നല്ല രുചിയുണ്ട്. അതുപോലെ കാടക്കോഴിയുടെ ഫ്രൈ ഉണ്ടായിരുന്നു അവിടെ. പിന്നീട് ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് വാങ്ങിയത് പൊറോട്ട ആയിരുന്നു. അപ്പോൾ പൊറോട്ടയും ഈ ബോർഡർ ചിക്കനും കൂടിയാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പം നമ്മൾ തിക്കി തിരക്കി ഇടിയൊക്കെ കൊണ്ട് അവിടെ കയറിയത് എന്തായാലും മോശമായില്ല, നല്ല രുചിയുള്ള ഭക്ഷണം തന്നെയായിരുന്നു. നമ്മൾ ആദ്യം കഴിച്ചത് പൊറോട്ടയും ഈ ബോർഡർ ചിക്കനുമാണ് നമ്മൾ ആദ്യം കഴിച്ചത്. അതിനുശേഷം അവിടെ ചിക്കൻ ബിരിയാണിയും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ബോർഡർ ചിക്കനും കഴിച്ചതിന് ശേഷം അവിടുത്തെ ചിക്കൻ ബിരിയാണി ഒന്ന് വാങ്ങി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിയതിന് ശേഷം ഷെയർ ചെയ്ത് കഴിച്ചു. ചിക്കൻ ബിരിയാണിക്കും തെറ്റില്ലാത്ത രുചി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇപ്പോൾ തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ഡെസ്റ്റിനേഷനായ സുന്ദരപാണ്ഡിപുരം ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടർന്നു. ഈ റൂട്ടിൽ നമുക്ക് നിരവധി ഈ വിൻഡ്മില്ലുകൾ കാണാൻ സാധിക്കും. ഇവിടെ നല്ല കാറ്റാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ നിരവധി വിൻഡ്മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുക്കാറേ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം നമ്മൾ പറഞ്ഞ ആ സൂര്യകാന്തി പാടത്തിനടുത്ത് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിരവധി സൂര്യകാന്തി പാടങ്ങളുണ്ട്. ഈ ഒരു സുന്ദരപാണ്ഡിപുര ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യകാന്തി പാടങ്ങളുടെ ഒരു ഏരിയ തന്നെയാണ്. ഏക്കർ കണക്കിന് ഈ ഒരു സൂര്യകാന്തി പാടം ഇവിടെ ഉണ്ട്. എന്തായാൽ തന്നെയും ഇത് കാണാൻ നമുക്ക് നല്ല രസമാണ്. ഈ സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഒരു ഫീലാണ്. നമുക്ക് അത്യാവശ്യം വെയിലാണെങ്കിൽ തന്നെയും ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ എൻജോയ് ചെയ്തു. നിരവധി ആൾക്കാർ ഫോട്ടോസ് എടുക്കാനും ഇത് കാണാനുമായിട്ടൊക്കെ അവിടെ വരുന്നുണ്ട്. കൂടുതലും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഇത് സന്ദർശിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്. ഇവിടുത്തെ കാറ്റിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ തെങ്ങിൻ്റെ ഓല ഒരു സൈഡിലേക്ക് കാറ്റടിച്ച് നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഒരു 4 മണി ആ ഒരു സമയത്ത് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആ ഉച്ച സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിൽ നമ്മൾ കൊള്ളേണ്ടി വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ സുന്ദരപാണ്ഡിപുരത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സൂര്യകാന്തി പാടം കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ കയറിയ സമയത്ത് അവർ നമ്മളതിൽ നിന്ന് 100 രൂപ വാങ്ങി. അതായത് ഒരു വാഹനത്തിന് 100 രൂപ വേണമെന്ന് അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ 100 രൂപ ആയതുകൊണ്ട് നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മൾ അവിടെ കയറി. അപ്പോൾ എല്ലാ സ്ഥലത്തും പൈസ വാങ്ങുന്നില്ല, ചില സ്ഥലത്തൊക്കെ അവർ പൈസ വാങ്ങുന്നുണ്ട്. അപ്പോൾ 100 രൂപ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെയും കയറി ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഈ സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല കാറ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ നിരവധി വിൻഡ്മില്ലുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്നത്. ഇവിടെ ഈ സൂര്യകാന്തി അല്ലാതെ തന്നെ നിരവധി മറ്റ് കൃഷികളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ഇതൊക്കെ ഇവിടുത്തെ മറ്റ് കൃഷിപ്പാടങ്ങളാണ്. Thank you.
എന്തായാലും ഇന്നത്തെ യാത്ര മനസ്സിന് നല്ല സംതൃപ്തി തരുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. നമ്മൾ കാനനപാതയിലൂടെ യാത്ര ചെയ്തു, തമിഴ്നാട്ടിൽ ചെങ്കോട്ട ബോർഡറിലെത്തി, അങ്ങനെ അവിടെ നിന്നും ബോർഡർ ചിക്കനൊക്കെ കഴിച്ചു. അതുവഴി നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തെത്തി. അങ്ങനെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ ആ ഒരു പ്രകൃതി സൗന്ദര്യവും അവിടുത്തെ സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 5 മണിയോടുകൂടി തിരിച്ച് നാട്ടിലേക്ക് യാത്ര തിരിച്ചു.